ഗൈസ്, അപ്പോ എന്റെ ഗിൽഡിൽ ഒരുപാട് ബോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗേൾസ് ഉണ്ട്. ഗൈസ്, അപ്പോ ഈ ഗേൾസിലെ ഒരാൾക്ക് നമുക്കൊരു ചെറിയൊരു ചാലഞ്ച് കൊടുത്താലോ? അതായത് ഇപ്പൊ ഓൾറെഡി എനിക്കൊരു ഡൈനാമിക് ഇടുവുണ്ട് ഗൈസ്, നമ്മുടെ സ്വന്തം എസ് ജെ പി സി ആണ്. ഓക്കെ, അവൻ എന്തായാലും ചവിട്ടി പുറത്താക്കണം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഗേൾസിലെ ഒരു പ്ലെയറിന് നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണ്. എന്റെ കൂടെ വൺ വി വൺ കളിച്ച് ജയിക്കുവാണെങ്കിൽ നമ്മൾ അവരെ ഡൈനാമിക് ഇടുവാക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ആ ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ ആ ഒരു ഗേളിനെ നമ്മൾ ഡൈനാമിക് ഇടുവാക്കുന്നതായിരിക്കും. സോ അപ്പൊ എന്തായാലും ഇപ്പൊ ഗിൽഡിലെ ഒരുപാട് ഗേൾസ് ഉണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാനൊന്ന് ചോദിച്ചു നോക്കാം, ആർക്കാണ് വൺ വി വൺ കളിക്കാൻ താല്പര്യം എന്നുള്ള ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഗൈസ്. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. ഓ ഗൈസ്, ഓക്കെ, അപ്പൊ നമ്മുടെ ഗിൽഡില് ആദ്യ വൺ വി വൺ കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. വേറൊരു കാര്യമുണ്ട്, ചാലഞ്ചിൽ ജയിച്ചാൽ എന്താ ചെയ്യാൻ പോകണമെന്നുള്ള ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടില്ല. സോ അപ്പോ ആദ്യത്തെ നമുക്ക് പറയാം, അപ്പൊ ആദ്യ റിയാക്ഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. സോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ആദുവിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോ നമ്മുടെ ഗിൽഡിലെ നമ്മുടെ സ്വന്തം എവിടെ കാണാനില്ല പോയോ? ആ അതായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മുടെ ആദു ഓൺലൈൻ വന്നിട്ടുണ്ട്. അദൂസ് അദൂസ് അദൂസ്, ഹായ് അദൂസ്. ഹായ്, കേക്കാവോ? കേക്കാം. അദൂസേ, ഞാൻ അദൂസിനൊരു ചെറിയ ചാലഞ്ച് തരട്ടെ. ഒരു ഒരു വൺ വി വൺ ചാലഞ്ച് ആണ്. സോ നമ്മള് ഒരു വൺ വി വൺ ചാലഞ്ച്, അതില് ആദു ജയിച്ചു കഴിഞ്ഞാൽ അദൂസിനെ ഞാൻ ഡൈനാമിക് ഡൂ ആക്കുന്നതായിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, എനിക്ക് ഓൾറെഡി ഒരു ഡൈനാമിക് ഡൂ ഉണ്ട്, ഒരു പൊട്ടൻ. ഓക്കെ, ആ പൊട്ടനെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നിന്നെ ഡൈനാമിക് ഡൂ ആക്കും. ജയിച്ചാൽ മാത്രമാണ് ആ ദിവസം. നമ്മൾ ഒരു പ്രോ പ്ലെയർ ആണ്, ഇതിനകത്തൊക്കെ ചാൻസ് ഉണ്ട് തോന്നുന്നു, അറിയില്ല. എന്തായാലും ആ റൂം എടുത്തേ. ഓക്കെ, സെറ്റ് ആ ദിവസം. ഡൈനാമിക് ഡൂ ഉണ്ടോ ഓൾറെഡി? ഇല്ല. ഷോ എന്താ, ആരും ഇല്ലാത്ത. ഗൈസ്, അപ്പോ ഞാനും ആ ദിവസം കയറി ഇട്ടുണ്ട്. പക്ഷെ റൂമിന്റെ പേര് നമുക്ക് മാറ്റിയല്ലോ. റൂമിന്റെ പേര് നമുക്ക് ഡൈനാമിക് റൂം ഗൈസ് നമ്മൾ പേരിട്ടുണ്ട്. ഓക്കെ, അത് ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കാം. ഓക്കെ, ജയിച്ചാ ഡൈനാമിക് ഇടുവോ? കൺഫേം ആണ്, കൺഫേം ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ആ ദിവസം ആണെങ്കിൽ ഇപ്പൊ മറ്റേ M10 മറ്റേ M18 എല്ലാതും കൂടി എടുത്തു വന്ന് മിക്കവാറാണ് കുത്തി കുത്തി കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഗെയിം എന്തോ ഒരു ലാഗ് അടിച്ച പോലെ തോന്നി, അതാണ് നിക്കാൻ പറഞ്ഞു. ആ ദിവസം പച്ച ഗ്ലൂവാള, പക്ഷേ നീല ഗ്ലൂവാളൊക്കെ ഇട്ട് കളിക്കാൻ വന്നെങ്കിൽ എന്താ മിക്കവാറെ? അതേണ്ട് MP40 മെയിൻ ആണോ? അയ്യാത് കണ്ടില്ലേ. അയ്യോ, എനിക്ക് പറഞ്ഞിട്ട് കൂട്ടില്ലേ പുറത്തേക്ക്. എവിടെ കാണല്ല. ഓ ഗോഡ്, ഓ ഗോഡ്. സോ ഗൈസ്, ആദൂസിന്റെ തല നമ്മൾ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. ആദൂസിന്റെ കൈയൊക്കെ വരയ്ക്കുന്ന എത്ര ഗൈസ്? ഇതിനാ കൈയൊക്കെ വരയ്ക്കുന്നേ. നമ്മുടെ ഗിൽഡിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യാ, അതില് ഗിൽഡ് റിക്രൂട്ട്മെന്റ് കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫോർ ഫീമെയിൽ പ്ലെയേഴ്സ്. ഓക്കെ, പിന്നെ ബോയ്സിന്റെ കാര്യം നമ്മൾ എപ്പോഴും ലൈവിൽ പറയുന്നതാണ്, അറിയാലോ. ഗിൽഡ് റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കുന്ന അവിടെ ഉണ്ട്. ഓ ഗൈസ്, ഡെസേർട്ടിലൊന്നും അടി കൊള്ളുന്നില്ല ഗൈസ്, നമുക്ക് എക്സമേഡ് തന്നെ ശരണം. അതോ ദേ പൊളി, എവിടെ പോണി. ആദൂസ് ജയിച്ച് കഴിഞ്ഞാ ഡൈനാമിക് ഡുവോ ഓർ വാട്ട് ഗൈസ്? ഡൈനാമിക് ഡുവോന്റെ ബോക്സ് ഉണ്ടോ കയ്യില്? ആ പക്ഷെ എന്റെ കയ്യിലില്ല, ഞാൻ ഡയമണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ ഡൈനാമിക് ഡുവോ ആക്കും ഗൈസ്. അതാണ് ചാലഞ്ച്. ആ അതാണ് ഈ റൗണ്ട്. ആദൂസ് ജയിച്ചു കഴിഞ്ഞാ ആദൂസിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഡൈനാമിക് ഡുവോന് പുറമെ വേറൊരു ഗിഫ്റ്റ്. ഈ റൗണ്ട് ജയിച്ചു, ഈ മൂന്നാമത്തെ റൗണ്ട് സ്പെഷ്യൽ റൗണ്ടാണ്. ഈ റൗണ്ട് എടുത്താൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കണം. എവിടെ എവിടെ താഴെയാണ്, മുകളിലാണോ? ആ ഇവിടെ നിൽക്കണ കൊച്ചു കള്ളി. അച്ചോ, സോ സ്പെഷ്യൽ ഗിഫ്റ്റ് ഗോൺ. അയ്യോ സ്പെഷ്യൽ, എന്തുവാണ്, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് വന്ന് അടിക്കുകയും ചെയ്തോളൂ.
എന്തായാലും എന്റെ ഡൈനാമിക് ഡുവോ എന്നെ കാട്ടി കളി അറിയുന്ന ഒരാളായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഓൺലി ഫീമെയിൽ പ്ലേയേഴ്സ് അലൗഡ് ഗൈസ്. ഓക്കെ എന്നെ പോലെ ആയി പോകുന്നുണ്ട്. അടിച്ച് 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 ആ ദിവസം കളി തുടങ്ങി. അയ്യോ കൊണ്ടില്ലേ, അയ്യോ അയ്യോ അമ്മേ. കളി തോറ്റു കഴിഞ്ഞാല് ആ ദിവസത്തിന് ഒരു 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 പണിഷ്മെന്റ് അല്ല, ഒരു ഒരു ചാലഞ്ച്. ജയിച്ചു കഴിഞ്ഞാൽ ഡൈനാമിക് ഡുവോ, തോറ്റു കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിത്തരുന്നുണ്ട്. പാട്ട് പാടില്ല, ആ ഞാൻ ജയിച്ചു കഴിഞ്ഞാല്, ഞാൻ ജയിച്ചാൽ എനിക്കൊന്നും പാട്ട്. അയശ്ശേരി, അപ്പൊ ഒരു പാട്ട്. ആ ദിവസം ഒരു ഗാനമേള നമ്മളിവിടെ സെറ്റാക്കുന്നായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഗായ്സ്, ആ ദിവസത്തിന്റെ പാട്ട് കേൾക്കുവോ അതോ ഇതിന്റെ ഡൈനാമിക് ഡുവോ നോക്കോ ഗായ്സ്, എന്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വി കൻ സി. ഡൈനാമിക് ഡുവോ ആവാൻ വേണ്ടി സ്ക്രിപ്റ്റ് ഒക്കെ ഓണാക്കി വന്നെങ്കിൽ ഗൈസ്, ഒരാളത്തെ കുണുകുണാന്ന് ഓടി വരുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല കുട്ടിക്ക്. എന്താണ് കണ്ണക്കടുത്ത് പോയാ? അതെന്ത് തേങ്ങ? സത്യമാണോ ഗൈസ്, ആദ്യത്തെ മൂന്ന് റൗണ്ട് കളിച്ച ആളല്ല ഇപ്പൊ കളിക്കണമെന്നുണ്ട്. എന്നെ കാപ്പാത്തുങ്കോ, ആരെങ്കിലും കാപ്പാത്തുങ്കോ. അയ്യോ ആദ്യം അടിച്ചിടാ മതി, ആദ്യം അടിച്ചിടാ മതി. ഈ റൗണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ അടിച്ചിടണം ഗൈസ്, അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് കണ്ട വഴി ഓടുന്നത്. ഓ 104 ചാടി വരട്ടെ. ഓ ഗൈസ് മിസ് ഹോഗയ, അടി മിസ്സായി അടി മിസ്സായി പോയി. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഓ അത് ഞാൻ തോറ്റോ. ആ ആ
വാളിട്ട് പൊട്ടിക്കോ, ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട്, പൊട്ടിക്കോ പൊട്ടിക്കോ. ഒരു ഗ്യാപ്പ് ഉണ്ട്, അടിക്കട്ടെ ഇതൊക്കെ അടിക്കട്ടെ, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ അവിടെ അവിടെ വിചാരിച്ചാ ഞാൻ നോക്കിയപ്പോ ഒരാള് മൂടി കാണിച്ചു നിക്കുന്നേ പഠിച്ച് എനിക്കത് അറിയില്ല. എന്നാ ഒരു കാര്യം പറയട്ടെ, ആറ് റൗണ്ടായേ. അപ്പൊ അത് ഒരു ഒരു കാര്യം ചെയ്തോ, ഒരു പാട്ട് റെഡിയാക്കി വെച്ച പാടെ. അയ്യോ 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 അതാ എന്ത് പറ്റിയ ആദൂസ്, വാട്ട് ഹാപ്പൻ അറിയില്ല. സോ ഗൈസ് അപ്പോൾ ലാസ്റ്റ് റൗണ്ട് നമ്മൾ ഒരു കീറ്റിൽ എക്സാം ആയിട്ട് ഒരു ഫുൾ റെഡ് ആണ്, ഫുൾ റെഡ് ആണ്. അയ്യോ കളി ജയിച്ചാലേ ആക്കുള്ളൂ പറഞ്ഞത്, അയ്യോ കളിച്ചാ ആക്കുന്നല്ലോ പറഞ്ഞത്. ഹൃദയ ഗൈസ് ആദൂസിന്റെ ഹൃദയ ഇതുപോലെ പൊട്ടിപ്പോയി, കരഞ്ഞം ഇതുപോലെ കരഞ്ഞം. തോച്ചാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? എല്ലാവരും ആദൂസിന്റെ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 3 2 1 ആ വടിക്കോ. ഹായ് ഹായ് ഹോയ് ഹോയ്. അതല്ല അതൊന്നും പാട്ടായിട്ട് കൂട്ടാ പറ്റില്ല, അതൊന്നും പാട്ടായിട്ട് കൂട്ടാ പറ്റില്ല. പാടണം, തോറ്റാലും പാടണം. അത് ശരി, ജയിച്ചേനെ ഞാൻ ഡൈനാമിക് ഡുവാക്കുന്നുള്ള ആ റിസ്ക് ഞാൻ എടുത്തു, അതേപോലെ പാടാനുള്ള റിസ്ക് ആ ദിവസം എടുക്കും. ആ പാടണം പറയാൻ പറ്റില്ല, ചിലപ്പോ പാട്ട് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചിലപ്പോ ഞാൻ ഡൈനാമിക് ഡുവോ ആക്കും, പറയാൻ പറ്റൂല. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടില്ല, പാട്ടുപാടി ഇഷ്ടപ്പെട്ട പിന്നെ കളിക്കണ്ടായിരുന്നു, ആദ്യം പാട്ടുപാടി മതിയായിരുന്നു, വെറുതെ കളിച്ച സമയം കളഞ്ഞു. ആ പാടു 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 മാത്രേ കേട്ടുള്ളൂ, മറ്റേ ലാസ്റ്റ് ഹൈപിച്ചൊന്നും കേട്ടില്ല. ഇനിയിപ്പോ പറ്റക്കാല, ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇനി ഇനി മണിമണി കളിക്കാൻ വരുമ്പോ അടുത്ത ചാലഞ്ചില് പാട്ടൊക്കെ പഠിച്ചിട്ട് വന്നോ. ഓക്കെ, ലൈക്ക് നെക്സ്റ്റ് ടൈം. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്ന ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇതുപോലെ നൈസ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കണ്ടന്റുമായിട്ടും ലൈവ് സ്ട്രീം ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ അടുത്ത വീഡിയോ എടുക്കാം.